വൈദ്യുത പ്രവാഹത്തിന്റെ ഫലങ്ങൾ. വൈദ്യുത പവർ. വൈദ്യുത പവർ എന്നാൽ വൈദ്യുതി ചെയ്യുന്ന പ്രവൃത്തിയെ സമയം കൊണ്ട് ഹരിച്ചു കിട്ടുന്ന ഫലമാണ്. ചിലപ്പോൾ വൈദ്യുതി ചെയ്യുന്നത് താപഫലങ്ങളും ആവും. അങ്ങനെയാണെങ്കിൽ ജൂൾ നിയമപ്രകാരം താപത്തെ ഐ സ്ക്വയർ ആർ ടി എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ പവറിനെ ഐ സ്ക്വയർ ആർ എന്ന് എഴുതാം. ഓംസ് നിയമം പ്രകാരം നമുക്കിതിനെ പിന്നെയും മാറ്റി എഴുതാം. അതായത് പവർ സമം വോൾട്ടേജ് ഗുണനം കറണ്ട് എന്നും പവർ സമം വോൾട്ടേജ് സ്ക്വയർ ഹരണം ചാലകം എന്നും എഴുതാം. പവറിന്റെ യൂണിറ്റ് വാട്ട് ആണ്. വലിയ യൂണിറ്റ് കിലോ വാട്ടും അതിനും വലിയ യൂണിറ്റ് മെഗാവാട്ടും ആണ്. നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, പവർ സമം 60 വാട്ട്, വോൾട്ടേജ് സമം 220 വോൾട്ട്. അങ്ങനെയാണെങ്കിൽ ചാലകത്തിൽ കൂടി കടന്നു പോകുന്ന കറണ്ടിന്റെ മൂല്യം ഇത്രയാണ്. നമുക്കറിയാം പവർ സമം വോൾട്ടേജ് ഗുണനം കറണ്ട്, അതായത് 60 × 220 ഗുണനം ഐ. ഐ എന്നാൽ എത്ര കറണ്ട് ഇതിലൂടെ കടന്നു പോകുന്നു എന്നതാണ്. അതായത് ഐ സമം 60 × 220, അത് ഏകദേശം 0.2727 അങ്ങനെ പോകുന്ന ഒരു സംഖ്യയാണ്. അത്രയും ആംബിയർ കറണ്ട് ഈ ചാലകത്തിലൂടെ കടന്നു പോകുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നമ്മൾ നിത്യ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന പല ഉപകരണങ്ങളുടെയും പവർ റേറ്റിംഗ് ഇങ്ങനെയാണ് എഴുതാറുള്ളത്, ഇത്ര വാട്ട് ഇത്ര വോൾട്ട്. ഈ ഉദാഹരണത്തിൽ 100 വാട്ടും 220 വോൾട്ടുമാണ്. അതിനർത്ഥം 100 വാട്ട് പവർ ലഭിക്കുക 220 വോൾട്ടേജ് നമ്മൾ കൊടുക്കുമ്പോഴാണ്. അങ്ങനെയെങ്കിൽ ചാലകത്തിന്റെ പ്രതിരോധം എത്ര? നമ്മൾ നേരത്തെ ചെയ്തതാണ് പവർ സമം വോൾട്ടേജ് സ്ക്വയർ ഹരണം ചാലകത്തിന്റെ പ്രതിരോധം. അതായത് ചാലകത്തിന്റെ പ്രതിരോധം സമം വോൾട്ടേജ് സ്ക്വയർ ഹരണം പവർ. അതായത് ആർ സമം 220 × 220 ഹരണം 100, അതായത് 484 ഓം. ഓം എന്നത് ചാലകത്തിന്റെ പ്രതിരോധത്തിന്റെ യൂണിറ്റ് ആണ്. സുരക്ഷാ ഫ്യൂസിംഗ് ഏവർക്കും സുപരിചിതമാണല്ലോ. ഇത്തരം ഫ്യൂസുകളെ കിറ്റ്കാറ്റ് ഫ്യൂസ് എന്നും ഇത്തരം ഫ്യൂസുകളെ കാറ്റ്റിഡ്ജ് ഫ്യൂസ് എന്നുമാണ് വിളിക്കുന്നത്. ഇവ അളവിൽ കൂടുതൽ കറണ്ട് ഒരു സർക്യൂട്ടിലേക്ക് പ്രവേശിക്കുന്നത് തടയും. അളവിൽ കൂടുതൽ കറണ്ട് ഒരു സർക്യൂട്ടിൽ പ്രവേശിക്കുകയാണെങ്കിൽ ഇവ ഉരുകി പൊട്ടുകയും അങ്ങനെ ആ സർക്യൂട്ടിലുള്ള മറ്റു ഉപകരണങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യും. വൈദ്യുത പ്രകാശ സ്രോതസ്സുകൾ ഏവർക്കും സുപരിചിതവും നമ്മൾ നിത്യജീവിതത്തിൽ എന്നും ഉപയോഗിക്കുന്നതുമായ ഘടകങ്ങളാണിവ. നമുക്ക് വെളിച്ചം തരുന്ന ബൾബുകൾ. നമുക്ക് നോക്കാം ഇവ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന്. ഇൻകാൻഡസന്റ് ലാമ്പ്, നമ്മൾ ഉപയോഗിക്കുന്ന സാധാരണ ഇലക്ട്രിക് ബൾബുകൾ തന്നെ. സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഒരു ചെറിയ കമ്പിയാണ് ഇതിൽ പ്രകാശിക്കുന്നത്. ഈ കമ്പി എന്താണ് ചെയ്യുന്നത്? ഈ കമ്പിയിൽ കൂടി കറണ്ട് കടന്നു പോകുമ്പോൾ ഈ കമ്പി താപം ഉണ്ടാവുകയും ആ താപത്തെ വെളിച്ചമായി മാറ്റുകയുമാണ് ചെയ്യുന്നത്. എന്താണെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഈ പൊതിങ്ങിയിരിക്കുന്ന ഗ്ലാസ് കൂടിനകത്ത് എന്തായിരിക്കും ഉണ്ടാവുക? ആദ്യകാലങ്ങളിൽ അതിനകത്ത് വായു പോലും ഉപയോഗിച്ചിരുന്നില്ല. എന്നാൽ
ഇപ്പോൾ വളരെ കുറഞ്ഞ മർദ്ദത്തിൽ അലസവാതകങ്ങൾ ഉപയോഗിക്കുന്നു. കാരണം എന്തെന്ന് വഴിയെ പറയാം. ചാലകത്തിൻ്റെ പ്രതിരോധത്തിൻ്റെ ഫോർമുല ഓർമ്മയുണ്ടാകുമല്ലോ. ഇതിലുള്ള റോ എന്ന സ്ഥിരാങ്കം, അതായത് ഒരു ചാലകത്തിൻ്റെ റെസിസ്റ്റിവിറ്റി, ടങ്സ്റ്റണിന് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ബൾബുകളിലെ ഫിലമെൻ്റ് ടങ്സ്റ്റൺ കൊണ്ട് ഉണ്ടാക്കുന്നത്. എന്നാൽ ഇത്തരം ബൾബുകൾക്ക് വേറെയും പ്രശ്നമുണ്ട്. നല്ലൊരു മഹാഭൂരിപക്ഷം എനർജിയും അഥവാ ഊർജവും ചൂടായി പുറത്തേക്ക് വിടുന്നു. അങ്ങനെ ഇവ ഉപയോഗിക്കുന്ന മുറിയും ചൂടാകുന്നു. നമ്മൾ കൊടുക്കുന്ന കരണ്ടും ഊർജവും നഷ്ടപ്പെടുന്നു. അങ്ങനെ അടുത്തതായി ഡിസ്ചാർജിംഗ് ലാമ്പുകൾ. നമ്മൾ സ്ഥിരം കാണുന്ന തെരുവ് വിളക്കുകൾ ഡിസ്ചാർജിംഗ് ലാമ്പിന് ഉദാഹരണമാണ്. നമ്മൾ കാണുന്ന മഞ്ഞ വെളിച്ചം സോഡിയം ബാഷ്പം കൊണ്ടുള്ള ഡിസ്ചാർജിംഗ് ലാമ്പാണ്. ഇവയിൽ ഫിലമെൻ്റ് ഇല്ല. ഇവയിൽ ഉപയോഗിക്കുന്നത് വളരെ കുറഞ്ഞ മർദ്ദത്തിലുള്ള ചില വാതകങ്ങളാണ്. രണ്ടറ്റത്തും ഓരോ ഇലക്ട്രോഡുകൾ ഘടിപ്പിച്ചിരിക്കുന്നു. ഇവയെ ഉയർന്ന വോൾട്ടേജിൽ നിലനിർത്തുന്നു. അങ്ങനെ അകത്തുള്ള വാതകത്തെ ഇവ അയോണീകരിക്കുന്നു. അങ്ങനെ ഉണ്ടാകുന്ന അയോണുകളും ഇലക്ട്രോണുകളും അയോണീകരിക്കാത്ത വാതകങ്ങളും തമ്മിലുണ്ടാകുന്ന കൂട്ടിയിടികളാണ് വെളിച്ചം ഉണ്ടാകുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന വെളിച്ചത്തിൻ്റെ നിറം അതിലെടുത്ത വാതകത്തെ ആണ് നിശ്ചയിക്കുന്നത്. ഉദാഹരണമായി സോഡിയം ബാഷ്പം ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുക മഞ്ഞ വെളിച്ചമായിരിക്കും. ഹൈഡ്രജൻ വാതകമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നീല വെളിച്ചം. സാധാരണ ഒരു ഡിസ്ചാർജിംഗ് ലാമ്പിൻ്റെ ഉത്ഭവമാണിത്. അടുത്തതായി ഫ്ലൂറസൻ ലാമ്പുകൾ. നമ്മൾ എന്നും വീട്ടിൽ ഉപയോഗിക്കുന്ന ഫ്ലൂറസൻ ലാമ്പാണിത്. ഇതിനകത്ത് ഒരു ഹീറ്റിംഗ് കോയിൽ ഉണ്ട്. ഇവ ചൂടാകുമ്പോൾ ഇവ ഇലക്ട്രോണുകളെ ഉണ്ടാക്കുന്നു. ഇതിനകത്തുള്ള മെർക്കുറി ഈ ചൂടത്ത് ബാഷ്പീകരിക്കുന്നു. അങ്ങനെ മെർക്കുറി ബാഷ്പങ്ങളും ഇലക്ട്രോണുകളും തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ അൾട്രാ വയലറ്റ് രശ്മികൾ ഉണ്ടാകുന്നു. ഈ ട്യൂബിൽ പൊതിഞ്ഞിരിക്കുന്ന ഫ്ലൂറസെൻ്റ് വസ്തുക്കളിൽ ഈ അൾട്രാ വയലറ്റ് രശ്മികൾ തട്ടുമ്പോൾ അവ കണ്ണിന് കാണാൻ കഴിയുന്ന രശ്മികളായി മാറ്റുന്നു. അങ്ങനെ ഇവ നമുക്ക് പ്രകാശം നൽകുന്നു. ഇവയുടെ കണ്ടുപിടുത്തം ലോകത്തിനൊരു ഐശ്വര്യം നൽകുന്നു. ഇവ വളരെ കുറച്ച് ഊർജമാണ് ഉപയോഗിക്കുകയുള്ളൂ. അങ്ങനെ തന്നെ നമുക്ക് ഊർജത്തെ സംരക്ഷിക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ ഇവയിൽ ഉപയോഗിക്കുന്ന മെർക്കുറി വലിയ ഒരു ആപത്ത് തന്നെയാണ്. ഇവയെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഇവ നമ്മുടെ ജീവന് തന്നെ ഭീഷണിയാകും. അടുത്തതായി LED ലാമ്പുകൾ. വളരെ ചെറിയ ബൾബുകളാണ് LED ലാമ്പുകൾ. എന്നാൽ ഇവ ഉപയോഗിക്കുന്ന വൈദ്യുതി വളരെ വളരെ കുറവാണ്. അതിനാൽ തന്നെ ഒരുപാട് ഊർജം നമുക്ക് ലാഭിക്കാൻ കഴിയും. മറ്റൊരു പ്രത്യേകത എന്നത് ഇവയെ പല നിറത്തിലും ലഭ്യമാകും. ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഇവയെ അലങ്കാരങ്ങളായി ഉപയോഗിക്കുന്നു. ഇവ ഉപയോഗിക്കുന്നത് കൊണ്ട് ഊർജത്തെ വലിയൊരു സംഖ്യ നമുക്ക് ലാഭിക്കാൻ കഴിയും. നാളെ വലിയ വലിയ പട്ടണങ്ങൾ പോലും ജ്വലിപ്പിക്കുന്നത് ഇവയായിരിക്കും. നന്ദി.